അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് റൈസ് സോപ്പ് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും പച്ചരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള സോപ്പ്. എനിക്ക് ആകെ രണ്ട് സോപ്പേ വേണ്ടു. കുറച്ച് സോപ്പ് പൊടി ഇരിക്കുന്നുണ്ട്, അത് റൗണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് അരച്ച് ചേർക്കല്ല ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് വേറെ അരച്ചിട്ട് അതിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ കുറേശ്ശെ വെള്ളമൊഴിക്കും. അതിൻ്റെ ആ ഒരു കളറും ആ കട്ടിങ്ങനെ ഊറി നിൽക്കുമ്പോൾ ആ വെള്ളം ഊറ്റിയെടുക്കും. വീണ്ടും കുറച്ച് അധികം വെള്ളമൊഴിക്കണം കേട്ടോ, കുറച്ചധികം വെള്ളമൊഴിക്കും. വീണ്ടും അതിൻ്റെ അടി സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. വീണ്ടും ആ വെള്ളം അങ്ങനെ ഊറ്റിക്കളയും. അങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കഴിയുമ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ട് ഈ പച്ചരിപ്പൊടി പോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമുക്ക് കിട്ടും. ആ സ്റ്റാർച്ചും ഈ പച്ചരിപ്പൊടിയും നന്നായിട്ട് നമ്മളുടെ വെളിച്ചെണ്ണ, വിറ്റാമിൻ ഓയിൽ, പിന്നെ കുറച്ച് ഗ്ലിസറിൻ, ഈ സംഭവങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ സോപ്പ് ബേസിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഞാനെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാനിത് ഒരു മൂന്ന് നാല് അഞ്ച് വട്ടത്തോളം ഞാൻ കുറച്ചധികം വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ടോ. ഇത് ഒഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചുവപ്പ് കളറായിരുന്നു, അത് അതിൻ്റെ കറ ഇങ്ങനെ പോയി 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 ഇപ്പോഴേ കുറച്ച് സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങിട്ട് അരച്ച് എടുക്കുക കേട്ടോ. എനിക്ക് ആകെ രണ്ട് സോപ്പേ വേണ്ടു. അപ്പോൾ എനിക്ക് കുറച്ചധികം സോപ്പ് ഉരുളക്കിഴങ്ങിൻ്റെ വേണം, റൈസ് സോപ്പ് വേണം. അപ്പോൾ രണ്ട് എണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടായിരുന്നുള്ളൂ. ഇത് ഊറ്റി അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഒരു പാത്രത്തിലും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് മറ്റൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടിയിട്ട് രണ്ടും കണ്ടാൽ തിരിച്ചറിയില്ല അല്ലേ, അത്രയ്ക്കും ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. കണ്ടോ, എനിക്ക് രണ്ടെണ്ണത്തിന് വേണ്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ അളവ് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ് അരച്ചാലാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുള്ളൂ. പിന്നെ അതിന് കറിയൊക്കെ പോയി കളറിഞ്ഞ് പോയി കഴിഞ്ഞ് ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്ന വരെയും വെള്ളം ഊറ്റി ഊറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളുടെ കൂട്ടുകൾ, അതായത് വിറ്റാമിൻ ഓയില്, വെളിച്ചെണ്ണ, ഗ്ലിസറിൻ, പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്തോ അതൊക്കെ ചേർക്കുക. ഒതുക ഒന്നിച്ചാക്കുക കേട്ടോ. ഇതൊക്കെ ഒന്നിച്ചാക്കിയിട്ട് നമുക്ക് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ലാസ്റ്റത്തെ സോപ്പും കൂടെ ഞാൻ ഉണ്ടാക്കാണ് കേട്ടോ, റൈസ് സോപ്പ്. സമയമാണെങ്കിപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ നാളെ കണ്ടോ, അപ്പോൾ നാളെ തൃപ്രയാർക്ക് കൊടുക്കേണ്ട കുറച്ച് സോപ്പുകളാണ്. അവരാണെങ്കിൽ ഗൾഫിലേക്ക് പോവുകയാണ് മറ്റന്നാൾ. അപ്പോൾ അവർക്ക് പെട്ടി കെട്ടാനും അങ്ങനെ പാക്കിങ്ങിൻ്റെ ഒക്കെ മുമ്പായിട്ട് എത്തിക്കണമെന്ന് അവർ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. അതോടൊപ്പം കൂട്ടുകാരെപ്പോഴും വീഡിയോ വേണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ കൂട്ടുകാർക്കും കൂടെ വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം ഇടുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് പിന്നെ കുറച്ചും കൂടി സമയം ഇങ്ങനെ പോയി. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കുകയാണ് ഞാൻ. ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ വേഗം കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് പാക്കിംഗ് ഒക്കെ തുടങ്ങുമ്പോഴേക്കും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ നമ്മൾ ഈ കൂട്ട് അതിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ, റൈസ് സോപ്പിൻ്റെ. ഇനി ഒഴിച്ചിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് തന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലാണ് ഇത് നന്നായിട്ട് കലങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ റൈസ് സോപ്പ് രണ്ടെണ്ണം എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. അത് ഞാൻ രണ്ടും ഉണ്ടാക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് കിട്ടും, അരമണിക്കൂറുണ്ട് തന്നെ. അപ്പോൾ റൈസ് സോപ്പ് എടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ഞാൻ സ്മെല്ല് ചേർത്തത് ബേബി സ്മെല്ലാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് സോപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേബി ഫ്രാഗ്രൻസാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ചില വൈറ്റ് സോപ്പുകളിലേക്ക് ചില ഫ്രാഗ്രൻസ് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂട്ടുകാരത് ശ്രദ്ധിക്കണം. നമുക്ക് വൈറ്റ് സോപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്മെല്ലിനെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തോതിലെങ്കിലും അതിൻ്റെ കളറൊന്ന് മങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ റൈസ് സോപ്പിന് അതിൻ്റേതായ ഒരു കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പോണ്ട്സും കുട്ടികൂരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് ഒരു മങ്ങൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്മെൽ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയണില്ല. ഞാൻ പുതിയൊരാളായെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഓക്കെ, ഞാൻ എന്നാൽ വേഗം കിടന്ന് ഉറങ്ങട്ടെ. നാളെ വെളുപ്പിനാണ് എനിക്ക് പോകേണ്ടതാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യണം.
വേറെ കുറച്ച് സോപ്പുകളും കൂടെ ഞാൻ വേറെ സ്ഥലത്തും കൂടെ കൊടുക്കാനുണ്ട്. അതോടുകൂടി വാടാനപ്പള്ളിയിലും കൂടി കുറച്ച് സോപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ, സോപ്പൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ സോപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു കബോർഡുണ്ട്, ഇതിൽ ഞാൻ സ്വയം അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് സോപ്പുകൾ ഇരിക്കുന്നുണ്ട്, റൈസ് സോപ്പുണ്ട്, പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പുണ്ട്, കറുപ്പൂര തുളസിയുണ്ട്, ഷിയ ബട്ടറുണ്ട്, നമ്മളുടെ അലോവേര സോപ്പുണ്ട്, പിന്നെ കടലമാവിൻ്റെ സോപ്പുണ്ട്, പിന്നെ ചാർക്കോള്, പിന്നെ നമ്മളുടെ അലോവേര ഷാമ്പുവാണ്, പിന്നെ അലോവേര ജെല്ലുണ്ട്, പിന്നെ താഴത്തെ കള്ളിയിൽ നല്ല ശുദ്ധമായ തേനുണ്ട്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ബോട്ടിൽ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയാണ്, പിന്നെ ദാ ഒക്കെ ഫ്രാഗ്രൻസുകളൊക്കെയാണ്, വെളിച്ചെണ്ണ, നമ്മുടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ, നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. പിന്നെ ഇത് ചെമ്പരത്തിപ്പൂവ് ഞാൻ കൂടുതൽ കിട്ടുമ്പോൾ തണലത്ത് ഉണക്കി പൊടിച്ച് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിനിൽ ചാലിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉണ്ടാക്കും. പിന്നെ ഇത് ഞാനപ്പോൾ അവിടെ സൂക്ഷിച്ച് വെക്കും, ഒരു അത്യാവശ്യം വരുമ്പോൾ പൂവ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ഗ്ലിസറിൻ നമുക്ക് സോപ്പിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ ചോദിക്കണതിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ പരമാവധി എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പുതിയ ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് തന്നെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ, ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, ഞാനെന്നാ ഉറങ്ങട്ടെ, കിടക്കട്ടെ. ഓക്കെ ഹായ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, റൈസ് സോപ്പ് അപ്പോൾ ഇനി ഉണങ്ങി കട്ടിയായതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല. ഞാൻ രാവിലെ തന്നെ പോവും, വേഗം അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ റൈസ് സോപ്പ്, കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പച്ചരിപ്പൊടിയും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും കൂടി ഉണ്ടാക്കി തന്നെയാണിതും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നല്ല വ്യത്യാസം നമുക്കറിയാൻ പറ്റും. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ സോപ്പ്. ഇതിൻ്റെ ഒരു ചെറുതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് ഇനി ഉണങ്ങി വരാനായിട്ടൊരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ചെമ്പരത്തിയും ഷിക്കക്കായും അലോവേര ഉള്ളതാണ്. ഇത് നമ്മുടെ ആര്യവേപ്പ്, ഇത് നമ്മുടെ നീല ശംഖുപുഷ്പം. കളറ് കാണുന്നത് ഇങ്ങനെ അകലേക്ക് പിടിക്കേണ്ടി വരും, കണ്ടോ നീല ശംഖുപുഷ്പം. പിന്നെ പപ്പായ. അപ്പോൾ ഓക്കെ, കൂട്ടുകാരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. പേഴ്സണലായിട്ട് വിളിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കണം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓക്കെ.